ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചനശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സുഖമാണോ? കുഞ്ഞുങ്ങളെ അഭിഷേകം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹം. വട്ടാലച്ചൻ, സോജിയച്ചൻ, സാംസൺ അച്ഛൻ അല്ലേ, പിന്നെ ഈ പാവു അച്ഛൻ, കർത്താവിന് വലിയൊരു കൂട്ടായ്മയിലുള്ള ഒരു ശുശ്രൂഷയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അഭിഷേകാഗ്നിയിൽ ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ദൈവാനുഗ്രഹമുണ്ട്. അതേപോലെ തന്നെ അഭിഷേകാന്തി കൂടി ചില സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അനേക ആത്മാക്കളെ സ്പർശിക്കുന്നുണ്ട്. ഞാൻ ഓർക്കാണ് ആമോസിൻ്റെ പുസ്തകത്തിൽ 5:7 വചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്, കർത്താവിനെ അന്വേഷിക്കുക നിങ്ങൾ ജീവിക്കും. അവൾ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ കർത്താവിനെ അന്വേഷിക്കാൻ പോലും ചില പ്രത്യേക സമയമുണ്ട്. വെളുപ്പിന് എഴുന്നേറ്റ് കർത്താവിനെ അന്വേഷിച്ചാൽ വലിയ അനുഗ്രഹപ്രദമാണ്. ഞാൻ ഓർക്കാണ് സഹിയോ ധ്യാന കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ക്രിസ്റ്റോവച്ചൻ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രീച്ചറാണ്. ക്രിസ്റ്റോവച്ചൻ്റെ ശുശ്രൂഷകൾ, താമസമുള്ള ധ്യാനങ്ങൾ, യുവജന ധ്യാനങ്ങൾ എല്ലാം വലിയ അനുഗ്രഹമാണ്. ക്രിസ്റ്റോവച്ചൻ ഒരിക്കലും ഒരു ശുശ്രൂഷയിൽ ഒരു സാക്ഷ്യം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എൻ്റെ പേര് ജിൻസി, ഞാൻ കടപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. എനിക്ക് 3 പ്രാവശ്യം ഞാൻ കാരിയിങ് ആയെങ്കിലും എനിക്ക് അബോർഷനായി പോയി. പിന്നെ ഞാൻ ഒരു എപ്പോഴും അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ ഞായറാഴ്ചകളിലെല്ലാം അഭിഷേകാഗ്നി കാണാറുണ്ട്. അപ്പം ഒരു സാക്ഷ്യം കേട്ടു, എല്ലാ ദിവസവും 3 മണിക്ക് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച തമ്പുരാൻ അനുഗ്രഹിച്ച ഒരു വ്യക്തി, കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങളെ ലഭിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യം കേട്ടിരുന്നു. അപ്പം ഞാനും 3 മാസത്തേക്ക് നേർച്ച നേർന്നു കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചേക്കാം. എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാം. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ കൂടെ എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് അഭിഷേകാഗ്നി കാണുകയും ചെയ്യാറുന്നു. അങ്ങനെ ഞാൻ നവംബർ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് കുരിശിൻ്റെ വഴി. ജനുവരി ആയപ്പോൾ ഞാൻ കാരിങ് ആണെന്ന് അറിഞ്ഞു. എനിക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. 1 വർഷം കഴിഞ്ഞ് വന്ന് സാക്ഷ്യപ്പെടുത്താന്ന് വിചാരിച്ചപ്പോഴേക്കും അടുത്തൊരു കുഞ്ഞിനെ കൂടെ തമ്പുരാൻ. കർത്താവ് 2 കുഞ്ഞിനെ നൽകി. പെട്ടെന്ന് ഇനി സാക്ഷ്യം വരട്ടെ വരട്ടെ, കർത്താവ് പറഞ്ഞു ഇപ്പൊ സാക്ഷ്യം പറയാൻ വരട്ടെ. 2 പേര് ഒരാളും കൂടി പുറകെ വരുന്നുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അവന് 3 മാസം നേർച്ച നടന്ന് പ്രാർത്ഥിച്ചു കുരിശിൻ്റെ വഴി ചൊല്ലി. ശരിക്കും പുലർച്ചെ 3 മണി ത്യാഗമെടുത്ത് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കർത്താവ് ശരിക്കും അങ്ങോട്ട് കേട്ടു. ഹല്ലേലൂയാ. അങ്ങനെ പ്രാർത്ഥിച്ചു, ശരിക്കും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അഭിഷേകാഗ്നിയുടെ എപ്പിസോഡുകൾ ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് വെച്ച് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് വചനം കേട്ട് വചനം മാംസമായി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ശരിക്കും അത്ഭുതം സംഭവിച്ചു. കർത്താവ് സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞത് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ വന്ന് ഒരു സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ശരിക്കും ഒരു സാക്ഷ്യം നമ്മൾ കാണുക എന്ന് പറയുന്നത് ഒരു വചനപ്രഘോഷണം പോലെയാണ്. എന്തുമാത്രം കാര്യങ്ങൾ അതിനകത്ത് അവൾ പറഞ്ഞു നോക്കിയേ അല്ലേ. അപ്പോൾ വചനം കേൾക്കുന്നു, വചനം കേൾക്കുമ്പോൾ സാക്ഷ്യം കാണുന്നു, വിശ്വാസം വരുന്നു, വെളുപ്പിന് എഴുന്നേൽക്കുന്നു, നേർച്ച നേരുന്നു. അതുമാത്രമല്ല അഭിഷേകാഗ്നിയുടെ എപ്പിസോഡുകൾ ഞായറാഴ്ചത്തെ ഉറപ്പായിട്ടും പുതിയത് കാണും. അതുകൂടാതെ ഓരോ ദിവസം ഓരോ എപ്പിസോഡ് എടുത്തുക, അത് പല നിങ്ങൾ തുടങ്ങുന്നത് നല്ലതായിരിക്കും കേട്ടോ. എല്ലാ ദിവസവും അഭിഷേകാഗ്നിയുടെ ഒരു എപ്പിസോഡ് കാണുന്നത് വലിയ അനുഗ്രഹപ്രദമായിരിക്കും. പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കുക നമ്മൾ ജീവിക്കും. നമ്മുടെ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളുണ്ട്. അത് മരണം മാത്രമല്ല എന്ന് പറഞ്ഞപ്പോൾ, പാപത്തിൽ മുഴുകുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോവാണ്.
ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, ഒരു ആത്മീയ ഉണർവ് പ്രാപിക്കാൻ പറ്റുന്നില്ല, നിരാശയിലേക്ക് പോകുന്നു, ഒരു ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ് അല്ലേ. അങ്ങനത്തെയുള്ള അവസ്ഥകളിലെല്ലാം ദൈവത്തിൻ്റെ വചനം, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ കർത്താവ് നമുക്ക് ജീവൻ നൽകും. സന്തോഷത്തെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കർത്താവിനെ ആരാധിക്കുക. ഇപ്പോൾ ഈ ആ കുടുംബം പറഞ്ഞ സാക്ഷ്യത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലാത്ത ആയിരക്കണക്കിന് ബ്ലെസ്സിങ് കർത്താവ് തന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് കർത്താവിനെ ആരാധിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. വലിയ സ്തുതിപ്പുകളോടെ, കൃതജ്ഞതയോടെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തരെ കർത്താവ് അനുഗ്രഹിക്കും, ഓരോ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചോളുക, ഹൃദയം തുറന്നോളുക, മനസ്സ് തുറന്നോളുക, വിട്ടുകൊടുക്കുക, ഹൃദയം തുറന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. പിതാവേ ആരാധന, നിത്യ സത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ. കൈകളടിച്ച് പാടാവോ. നിത്യപിതാവേ ആരാധന, നിത്യ സത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ. കൈ ഉയർത്തി കൈയടിച്ച് ആരാധന, അങ്ങേക്ക് ആരാധന, 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 ആരാധന, അങ്ങേക്ക് ആരാധന. കരങ്ങൾ താഴ്ത്തി കൈയടിച്ച് ഇടത്തോട്ട് വലത്തോട്ട് കൈയടിക്കാം. വലിയ സ്വാതന്ത്ര്യത്തിൽ, സന്തോഷത്തിൽ ആരാധിക്കുകയാണ്. ശരീരം, മനസ്സ്, ആത്മാവ്, കുടുംബങ്ങൾ എല്ലാം അനുഗ്രഹം ഭാവിക്കട്ടെ. വലിയ ദൈവകൃപ നിറയട്ടെ. വലിയ മനുഷ്യത്തന്മയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. സൃഷ്ടികളെല്ലാം ആരാധിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, ഈ ജീവജാലങ്ങൾ, സസ്യജലനാദികൾ, നമ്മുടെ എല്ലാ തരത്തിലും വായു, ജലം എല്ലാം കർത്താവിനെ സ്തുതിക്കുകയാണ്. സൃഷ്ടികൾ കർത്താവിനെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. സൃഷ്ടികൾ കർത്താവിനെ ആരാധിക്കട്ടെ, ആരാധിക്കുന്നു. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടു. ആവർത്തിച്ച് പാടാവോ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടു. കൈകൾ ഉയർത്തി ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. വലിയ സന്തോഷത്തോടെ ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക്. പോരാ പോരാ, വലിയ ഉണർവോടെ ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന. കൈകൾ അടിച്ച് ആരാധന, 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 ആരാധന. കണ്ണുകൾ അടച്ച് ആരാധന, ആരാധന, ആരാധന. കൈ ഉയർത്തി കൈയടിച്ച് ആരാധന, ആരാധന, ആരാധന. ദൈവാരാധന ഉള്ളിടത്ത് ആരാധന, ആരാധന, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ. കൈകൾ വീശി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല 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 ഹല. ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള, ചിന്തിക്കാൻ പറ്റാത്ത, എണ്ണാൻ പറ്റാത്ത, വർണ്ണിക്കാൻ പറ്റാത്ത, വിവരിക്കാനാവാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് നന്മകളോർത്ത് അങ്ങയെ സ്തുതിച്ച് 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 ആരാധിക്കുന്നു. ഹല 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 ഹല. കർത്താവേ, നിങ്ങൾ എനിക്ക് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ പുതിയ പുതിയ കർമ്മങ്ങൾ വർഷിക്കാൻ ഞാൻ നിർബന്ധിതനായിത്തീരുന്നു എന്നുള്ള അങ്ങയുടെ വെളിപ്പെടുത്തൽ ശരണപ്പെടുന്നു. ഈ സമയത്ത് ഈശോയുടെ നാമത്തിൽ പുതിയ കൃപകൾ വെളിപ്പെടട്ടെ. ഈ സമയത്ത് ഈശോയുടെ നാമത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ ഇപ്പോൾ സമൂഹത്തിന് മേൽ വർഷിക്കപ്പെടട്ടെ.
ആത്മബാലകരുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഭഗവത്തിന്റെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല 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 ദൈവമേ, നാളുകളായിട്ട് വെളുപ്പിന് എന്തിനു പ്രാർത്ഥിക്കുന്ന ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർക്ക് ഈശോയുടെ നാമത്തിൽ വെളുപ്പിന് എന്തിനു പ്രാർത്ഥിക്കാൻ ശ്രദ്ധ ലഭിച്ചോട്ടെ. ഓരോ ദിവസവും വചനം കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശോയുടെ നാമത്തിന് ശക്തിയാൽ ഭൂമിയിൽ ഈശോയുടെ നാമത്തിൽ ചോദിക്കാൻ ലഭിച്ചോണ്ട് വന്നിട്ട് ശണ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അത് ലഭിച്ചട്ടെ. ഓ കർത്താവേ, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മക്കളില്ലല്ലോ, എത്ര നാളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളെ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉദരത്തിൽ ദൈവശക്തി വ്യാപരിച്ചട്ടെ, ശരീരത്തിൽ ദൈവശക്തി വ്യാപരിച്ചട്ടെ, മക്കൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറട്ടെ, ഈശോയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ, ഈശോയുടെ നാമത്തിൽ ചലിക്കാത്ത പോഷകങ്ങൾ ചലിക്കട്ടെ, ഈശോയുടെ നാമത്തിൽ സൃഷ്ടിയുടെ അപ്രത്യക്ഷമാകട്ടെ, ഈശോയുടെ നാമത്തിൽ മക്കൾ ചലിക്കട്ടെ, ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന സ്വയാരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ഇരിക്കാം. കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ വർഷത്തിനെ സംബന്ധിച്ച് വരിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കറിയാം, ചില മനുഷ്യരുടെ സാന്നിധ്യം നമുക്ക് വലിയ സന്തോഷമാണ്, വലിയൊരു നിറവാണ്. എന്നാൽ ചില മനുഷ്യരുടെ സാന്നിധ്യം അങ്ങനെ ആകാൻ പാടില്ല. എന്നാൽ നമുക്ക് വളരെ ഒരു അരോചകത്വവും ഒരു നീരസവും ഒരു താല്പര്യമില്ലായ്മയൊക്കെ ചിലപ്പോൾ കൊണ്ടുവരാം. അങ്ങനെ വരാൻ പാടില്ലെങ്കിലും അങ്ങനെ സംഭവിക്കാം. അങ്ങനെ മറ്റുള്ളവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം നമ്മൾ ഭയങ്കര ഒരു സന്തോഷമാണ്, ഭയങ്കര ആനന്ദമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മൾ തന്നെ ടോട്ടലി അങ്ങ് ഡൗൺ ആയി പോകുന്ന ചില അവസ്ഥകളിലേക്കൊക്കെ വരാം. ചിലപ്പോൾ ചില മനുഷ്യർ ചിന്തിക്കാം, ഈ വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, പക്ഷേ അങ്ങനെ ചിലപ്പോൾ ചിന്തിച്ച് പോകാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിവേ, മറ്റുള്ളവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരും ബോധവതികളുമായ നമ്മൾ, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് എങ്ങനെയാണ് എന്ന് ഒന്ന് ആത്മശോധനയ്ക്ക് വിഷയുഭവിക്കുന്നത് വളരെ നല്ലതാണ്. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ചിന്തിക്കുന്നു, ദൈവമേ, എന്റെ സാന്നിധ്യം ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാവും? ഒരു സന്തോഷമാവണം. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണമെങ്കിൽ നമ്മുടെ സാന്നിധ്യം ഒരു ദൈവ സാന്നിധ്യമായിട്ട് മാറണം, ഈശോയുടെ സാന്നിധ്യമായിട്ട് മാറണം, ഒരു ദൈവ കൃപയുടെ സാന്നിധ്യമായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഓർക്കാണ്, നമുക്കറിയാം അട്ടപ്പാടിയിൽ ഉണ്ടായ രണ്ട് മോനസ്റ്ററികളെ കുറിച്ച് നമുക്കറിയാം. ഒന്ന് പി ഡി എം, പ്രീസിയസ് ഓഫ് ഡിവൈൻ മേഴ്സി, മറ്റൊന്നാണ് എ എസ് എം, അഭിഷേകാദ്നി സിസ്റ്റേഴ്സ്, എ എസ് എം, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനകത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ അതിൻ്റെ പേരൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അന്ന് ആത്മപാലകരൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ദ പ്രസൻസ് ഓഫ് ജീസസ് ആൻഡ് മേരി, അഭിഷേകാദ്നി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ്, ദ പ്രസൻസ് ഓഫ് ജീസസ് ആൻഡ് മേരി, ഈശോയുടെ ഒരു സാന്നിധ്യമാകണം, പരിശുദ്ധ നമ്മുടെ സാന്നിധ്യമാകണം. അങ്ങനെ സാന്നിധ്യമായി മാറണമെങ്കിൽ നമ്മളിൽ ഈ ഒരു സാന്നിധ്യം നിറയണം. ദിനവൃത്താന്തത്തിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാം തിരുവചനം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 16:11. സ്ക്രീനിൽ വചനം ഉള്ളത് കൊണ്ട് എല്ലാവരും ഉറക്ക വായിച്ചാൽ ഈശോയ്ക്കും സന്തോഷം, എനിക്കും സന്തോഷം. ഉറക്ക വായിക്കാം. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ല വചനമാണ്, കാണാതെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിന് അവസാനം കർത്താവിനെ അന്വേഷിക്കണം. നമ്മൾ ആമോസ് 5:7 കേട്ടില്ലേ, കർത്താവിനെ അന്വേഷിച്ച് നമ്മൾ ജീവിക്കും, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കണം. ആ ചേച്ചിയുടെ സാക്ഷി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അതായത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു, ദൈവത്തിൻ്റെ 3 മണിക്ക് എഴുന്നേറ്റ് പിന്നെ പ്രത്യേക പ്രാർത്ഥനകൾ അഭിഷേകത്തിന് കാണുന്നു, അവർ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു.
പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിരന്തരം. നിരന്തരം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? വല്ലപ്പോഴും എന്നുള്ളതല്ല, തോന്നുമ്പോഴും എന്നുള്ളതല്ല, എവറി ടൈം, ഓൾവേസ്, എല്ലായ്പ്പോഴും. വി ഹാവ് ടു സീക്ക് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം തേടുവിൻ. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈശോയുടെ ഒരു സാന്നിധ്യം നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും, ഡ്രൈവ് ചെയ്യുമ്പോഴും, സ്കൂളിൽ പഠിക്കുമ്പോഴും, കോളേജിൽ പോകുമ്പോഴും, ശുശ്രൂഷ ചെയ്യുമ്പോഴും, കിടക്കുമ്പോഴും, ഉറങ്ങുമ്പോഴും, വരുമ്പോഴും എല്ലാം ഈശോയുടെ ഒരു സാന്നിധ്യം തേടുന്ന ഒരു ആധ്യാത്മികത നമ്മൾ വളർത്തിയെടുക്കണം. 105-ാമത്തെ സങ്കീർത്തനത്തിൽ 4-ാം തിരുവചനം, Psalms 105:4, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനങ്ങൾ സമാന വചനങ്ങളാണ്. കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിക്കുവൻ. ഇവിടെ കർത്താവിന്റെ ബലത്തെയൊക്കെ അന്വേഷിക്കുക എന്ന് പറയും. എന്നിട്ട് പറയാണ് നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടിക്കൊണ്ടിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങൾ, ഈശോയെ കുറിച്ചുള്ള ഓർമ്മ തന്നെ ഈശോയുടെ സാന്നിധ്യമാണ്. നിങ്ങൾ എന്നെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കളേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഈശോ, കർത്താവ്, ഈശോയെ കുറിച്ച് ഓർച്ചാൽ അപ്പൊ തന്നെ ഈശോയുടെ സാന്നിധ്യമായി. യേശു എന്ന് വിളിച്ചാൽ യേശുവിന്റെ സാന്നിധ്യമായി. യേശു എന്നുള്ള പേരും യേശു രണ്ടല്ല, ഒന്ന് തന്നെയാണെന്ന് ഒരുപാട് എപ്പിസോഡുകളിൽ വട്ടാലച്ചനും എളിയദാസൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരന്തരം ഒരു ഈശോ സ്മരണ, നിരന്തരം ഒരു യേശു സാന്നിധ്യത്തിന്റെ ഒരു അവേർനെസ് നമ്മുടെ ജീവിതത്തിൽ വരിക വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അങ്ങനെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്കുണ്ടാകുന്ന വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തറിയാവോ, നമ്മൾ എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും. എന്നെ കണ്ടുപിടിക്കും, എപ്പോഴും നല്ല ഒരു സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതം നിറയും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിരാശയല്ല, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ദുഃഖമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം പലതരത്തിലുള്ള വ്യഗ്രതയും അസ്വസ്ഥതയും അല്ല കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയൊരു സന്തോഷത്തിന്റെ അനുഭവമാണ്, വലിയൊരു ആശ്വാസത്തിന്റെ സാന്നിധ്യമാണത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൽ 28-ാം തിരുവചനം, ബുക്ക് ഓഫ് ആക്ട്സ് Chapter 2:28 നമുക്ക് വായിക്കാം. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതരാക്കും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെ സന്തോഷഭരിതനായി തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയുന്നതിനടുത്താണ് സന്തോഷം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബൈബിളിൽ സന്തോഷിച്ച വ്യക്തികളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. ഏലീശാമ്മ സന്തോഷിക്കുകയാണ്, പരിശുദ്ധയമ്മ സന്തോഷിക്കുകയാണ്. എന്താ കാരണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യം വന്ന് നിറയുകയാണ്. അതുകൊണ്ട് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ നൈമിഷികമായ മദ്യപാനം പോലെയുള്ള പല അവസ്ഥകളിലേക്കൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കണം. അതൊന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷം തരികയല്ല, നിലനിൽക്കുന്ന എന്നുള്ളതല്ല, സന്തോഷമേ തരികയല്ല. പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ആനന്ദത്തിന്റെ പൂർണ്ണത, സന്തോഷത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് കർത്താവിലാണ്. 16-ാമത്തെ സങ്കീർത്തനത്തിൽ 11-ാം തിരുവചനം, Psalms 16:11, അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലത് കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്യപ്പെട്ട വചനത്തിന്റെ പൂർണ്ണ രൂപം നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ സന്നിധിയിലുള്ള സന്നിധിയിലുള്ള ആനന്ദത്തിന്റെ പ്രത്യേകത? അത് പൂർണ്ണതയാണ്, ആനന്ദത്തിന്റെ പൂർണ്ണത. പിന്നെയോ, ശാശ്വതമായ സന്തോഷം. ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്താ? നിലനിൽക്കുന്നത്. മറിച്ചത് ചന്ദ്രൻ ഇങ്ങനെ ചെറുത് വരുത് അങ്ങനെയല്ല, അത് നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിൽ പതിയേണ്ടത്, എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം തേടിക്കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് സന്തോഷം തരുന്നത്. നിങ്ങൾ ഇന്ന് ചോദിക്കുക, എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം തേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചിന്തിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാത്ത വിധമുള്ള ടെൻഷനുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ അറിയാതൊരു സന്തോഷം വരും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്ന വെച്ചോ, പതുക്കെ പതുക്കെ സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വരും. ഇറ്റ്സ് എ റിയാലിറ്റി. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ട സത്യം തന്നെയാണത്.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം തേടേണ്ടത്? എങ്ങനെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം തേടേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 51-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 11-ാം തിരുവചനം, അവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് എടുത്തു കളയുന്നത് അഥവാ കുറച്ചു കളയുന്നത് പാപമാണെന്നുള്ളത് വളരെ സുവ്യക്തമാണ് ഈ വചനത്തിൽ നിന്ന്. ദാവീദ് പാപം ചെയ്തതിനു ശേഷം അനുതാപ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, ഈ സാന്നിധ്യം എടുത്ത് കളയരുതേ, സാന്നിധ്യം കുറച്ച് കളയരുതേ, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ പഠിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. 101-ാമത്തെ സങ്കീർത്തനത്തിൽ 7-ാം തിരുവചനം, വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല, നുണ പറയുന്ന ഒരുവന് എൻ്റെ സന്നിധിയിൽ തുടരാനാവില്ല. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒരു അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നുണ പറയുന്നവന്, പാപം ചെയ്യുന്നവന്, വഞ്ചന ചെയ്യുന്നവന്, വചനം വിട്ട് നടക്കുന്നവന്, ജീവന്റെ വഴി തള്ളിക്കളയുന്നവന്, അവന് ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടാൻ എളുപ്പമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ദൈവ സാന്നിധ്യം കുറച്ച് കളയും. കാരണം വിശുദ്ധിയുള്ള സ്ഥലത്തെ ദൈവത്തിന് വസിക്കാൻ പറ്റുള്ളൂ, വിശുദ്ധിയുള്ള ഹൃദയത്തിലെ ദൈവത്തിന് ആവസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഒരു ദൈവവൈദ്യൽ തേടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ കുറിച്ച് നിരന്തരം ഓർക്കുക, യേശുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ള ആദ്യ സമയത്ത് പറഞ്ഞ ഞാൻ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അതെന്താണ്? ഒരു ചെറിയ പാപം സംഭവിച്ചാലും ആ പാപത്തെ കുറിച്ച് ഹൃദയം കൊണ്ട് അനുതപിക്കുമ്പോൾ അനുതാപം എവിടെയുണ്ടോ അവിടേക്ക് പറഞ്ഞില്ലേല് ഓടി വരുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനുതപിച്ചാൽ, വിളിച്ചില്ലേലും ഒരു വിരുന്ന് തരാൻ എന്നതുപോലെ വരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹോസിയ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 15-ാം തിരുവചനം, ബുക്ക് ഓഫ് ഹോസയ chapter 5 verse 15, അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യഥയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും. കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ. തെറ്റുകൾ ഏറ്റുപറഞ്ഞ്, അനുതപിച്ച്, അവരവരുടെ വ്യഥകളിലൊക്കെ കുറച്ച് അനുദപിച്ച് ദൈവത്തെ തേടാൻ തുടങ്ങുന്നത് വരെ സാന്നിധ്യം ചിലപ്പോൾ കുറച്ച് നഷ്ടപ്പെട്ടു പോകുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വലിയൊരു അനുതാപത്തിലേക്ക് വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്ക് വരുന്ന അവൾ ദൈവസാന്നിധ്യം എന്താ കൊണ്ടുവരേണ്ടത്? 65-ാമത്തെ സങ്കീർത്തനത്തിന്റെ 2-ാം തിരുവചനം, പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാവരും പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ പാപവുമായിട്ട് ദൈവസന്നിധി ചെന്നു കഴിഞ്ഞാൽ ദൈവം ആ പാപം ഏറ്റെടുത്തിട്ട് വലിയ സന്തോഷം കൊണ്ട്, വലിയ കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അച്ഛൻ ഒരിക്കൽ ഒരു ഹോമിലി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. വിശുദ്ധ ജെറോമിന് ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ജെറോമിന് ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ട ദിവസം December 25 ക്രിസ്മസിൻ്റെ ദിവസമാണ്, ഈശോയുടെ ജന്മദിനം. അപ്പോൾ ഈശോ വിശുദ്ധ ജെറോമിനോട് പറയുകയാണ്, നീ എനിക്കൊരു സമ്മാനം തരിക. അപ്പോൾ ജെറോം പറഞ്ഞു, വിശുദ്ധ ജെറോം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ എഴുതിയ പുസ്തകങ്ങളെല്ലാം നിനക്ക് സമ്മാനം തരാം, വലിയ ബൈബിൾ നിഘണ്ടു. അപ്പോൾ കർത്താവ് പറയുകയാണ്, അതെല്ലാം ഞാൻ നിനക്ക് തന്നതല്ലേ. അപ്പോൾ ജെസഞ്ചാണോ പറയാം, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കഴിവെല്ലാം നിനക്ക് ഗിഫ്റ്റായിട്ട് തരാം. അപ്പോൾ ദൈവം കർത്താവ് പറയും, ഈശോ പറയാണ്, അത് ഞാൻ നിനക്ക് തന്നതല്ലേ. വിശുദ്ധ ജെറോമാകെ കുഴങ്ങിപ്പോയി, എന്ത് കൊടുക്കും, എന്ത് പറഞ്ഞാൽ അതെല്ലാം ദൈവം തന്നതാണ്. അവസാനം ദൈവം തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. നീ നിൻ്റേതായിട്ട് നീ ഉണ്ടാക്കിയ ഒറ്റ സാധനം നിൻ്റെ പാപമാണ്, അതെനിക്ക് സമ്മാനമായിട്ട് തരിക. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ദൈവത്തിന് കൊടുക്കത്ത് അനുദപിക്കുമ്പോൾ ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുകയാണ്. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 95-ാം സങ്കീർത്തനത്തിൽ 2-ാം തിരുവചനം, ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ ചെല്ലണം എന്ന് ചോദിക്കുകയാണ്. അടുത്തൊരു മേഖലയാണത്, കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോനെ ഓർക്കുന്നത് ഈശോയുടെ സാന്നിധ്യം തരും, പാപത്തെ കുറിച്ച് അനുദപിക്കുന്നത് ഈശോയുടെ സാന്നിധ്യം തരും.
ഒരുപാട് നന്ദിയും സ്തോത്രങ്ങളും സ്തുതിപ്പുകളും ആരാധനയും ദിവസം ഒരു അര മണിക്കൂറൊക്കെ സ്തുതിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇടയ്ക്കിടയ്ക്ക് യേശുവേ സ്തോത്രം യേശു സ്തുതിക്കുന്ന അനുഗ്രഹമാണ്. അത് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതം നിറയ്ക്കും. പറഞ്ഞു ഹല്ലേലൂയ. വലിയ സന്തോഷം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ സംഭവിക്കുന്ന വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയാമോ? നമ്മുടെ സാന്നിധ്യം ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് വലിയ സന്തോഷത്തിന്റെ വിടുതലിന്റെ കൃപയുടെ സാന്നിധ്യമായിട്ട് മാറ്റപ്പെടും. വേർ ഡു വി സീ ദാറ്റ്? നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? രാജാക്കന്മാർ ഒന്നാമത്തെ പുസ്തകത്തിൽ 10:24 ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവന്റെ സാന്നിധ്യം നേടി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സോളമന് ദൈവ സാന്നിധ്യം കൊടുത്തിരിക്കുകയാണ്, ദൈവത്തിന്റെ കൃപ കൊടുത്തിരിക്കുകയാണ്. സോളമന്റെ ജീവിതത്തിൽ കുറച്ച് വീഴ്ചകളൊക്കെ കാലക്രമേണ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ആദ്യ കാലങ്ങളിൽ സോളമന് അതുപോലെ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട്, ജ്ഞാനം ഉള്ളത് കൊണ്ട് ജനങ്ങളെല്ലാം സോളമനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ മുതലേക്ക് വരാം. കൊരിന്ത്യസഭയുടെ 2 7:6 എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. ദ പ്രസൻസ് ഓഫ് ടൈറ്റസ്, തീത്തോസിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസം കൃപയായി. കാരണം എന്താ? തീത്തോസിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ജനങ്ങൾ അങ്ങനെ പറയും, ജനങ്ങൾ അങ്ങനെ പറയും. സക്കറിയ 8:21 പഠിക്കുക. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും, നമുക്ക് വേഗം ചെന്ന് കർത്താവിന്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം, നമുക്ക് സൈന്യങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം നേടാം, ഞാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 8:23 സൈന്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് 10 ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ, ദൈവം നിന്നോട് കൂടിയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് തിറയുന്ന വ്യക്തികളുടെ സാന്നിധ്യം ദൈവജനം തന്നെ തേടും. എന്നിട്ട് ആ ദൈവജനം തന്നെ അനേകരെ അങ്ങനെയുള്ള വ്യക്തികളടുത്ത് വരെ കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സാന്നിധ്യം ഒരു ദൈവ സാന്നിധ്യമാണോ? നമ്മുടെ സാന്നിധ്യം അനേകർക്ക് ദൈവത്തിൽ സന്തോഷിക്കുന്ന സാന്നിധ്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കേട്ട എല്ലാ വചനങ്ങളെയും വെളിച്ചത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ. ഓർമ്മയിൽ ദൈവസാന്നിധ്യം കൊണ്ടുവരുന്ന പോലെയല്ല, ദിവ്യകാരണത്തിൽ ഈശോ എഴുന്നള്ളി വരുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ ഈശോ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ വസിക്കുമ്പോൾ യഥാർത്ഥ സാന്നിധ്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ആസ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അനേകം പേർ അവരുടെ കൂടെ ചേർന്ന് താമസമാക്കിയെന്ന് വചനമുണ്ട്. ഫ്രാൻസിസ് അസീസി ദൈവം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ 10,000 പേര് അദ്ദേഹത്തിനോട് താമസമാക്കി. നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിവിധ ജനതകളിൽ നിന്ന് അനേകം പേരെ നമ്മുടെ തെങ്ങി വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഇത്രയും പേർക്ക് നമ്മൾ വേദന പ്രദാനം ചെയ്തു. നമ്മുടെ സാന്നിധ്യം ഒരു തിന്മയുടെ, ചിലപ്പോൾ ഒരു പിശാചിൻ്റെ സാന്നിധ്യം പോലെയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അനുദപിക്കണം. ദാവീദ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം, കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം എനിക്ക് തരണം. ഉള്ളൂരേക്ക് പ്രാർത്ഥിക്കട്ടെ. വൈകീടല്ലേ ദൈവമേ, സ്നേഹവും കരുണയും നിറയ്ക്കണേ എന്നിൽ. എഴുന്നള്ളിടുവാ വൈകീടല്ലേ ദൈവമേ, സ്നേഹവും കരുണയും നിറയ്ക്കണേ എന്നിൽ. പത്തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാം ഞാൻ, വീണ്ടുമെന്നെ വഹിക്കണേ നിൻ വിരിച്ച ചിറകുകൾ. കരങ്ങൾ ഉയർത്തി ഈശോയെ നോക്കി വിളിക്കുന്നു, ഈശോയേ